ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷൻല മാജിക് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ബീഫ് കറി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇത് സിമ്പിളായിട്ടുള്ള ഒരു കറിയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്, പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളിയിലേക്ക് 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 3 മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് 1/2 teaspoonനോളം ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 teaspoonൻ്റെ അടുത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി. അപ്പോൾ 1/3 teaspoonൻ്റെ അടുത്ത് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 teaspoon മുളക് പൊടി, ഇവിടെ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ 1/4 teaspoon കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടി ആകുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. പിന്നെ 1 teaspoon വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 cup വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടാകും. 1/2 cup വെള്ളവും പിന്നെ 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ കറിയായിട്ട് കഴിക്കാം, പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/3 teaspoonൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം, ഒന്ന് ചുവപ്പായതിന് ശേഷം കറിവേപ്പിലെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ്, അതിൽ അല്പം വെള്ളം വന്നിട്ടുണ്ടാവും, ആ വെള്ളം ഒന്ന് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു കുറുകനായി കിട്ടാനും പിന്നെ ഒരു ടേസ്റ്റ് കിട്ടാനുമാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടാനാണ്. 1/2 teaspoonൻ്റെ അടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ ആ ഒരു പൊടിയുടെ ടേസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കും. പിന്നെ വേണ്ടത് 1 teaspoonൻ്റെ അടുത്ത് കുരുമുളക് പൊടിയാണ്. ഇത് എരു നോക്കിയിട്ട്, ബീഫിലെ എരു നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 teaspoon ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു മസാലേൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി നമുക്ക് മുമ്പിലായി കിട്ടും. ഇനി അതൊന്ന് വറ്റിച്ചതിന് ശേഷം ഞാൻ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വെള്ളം നോക്കാം, നമ്മൾ കറി എങ്ങനെയാണോ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം പാകമാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. വെന്തതാണ്, എന്നാൽ പോലും ആ ഒരു മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1-2 minuteനോളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു ചട്ടിയിലൊക്കെ വെച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും, നമ്മുടെ എളുപ്പം നമ്മുടെ പണി കഴിയുകയും ചെയ്യും. അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ലാസ്റ്റായിട്ട് അല്പം മല്ലിയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പത്തിരിയോടൊപ്പം, അതേപോലെ തന്നെ ചോറിനോടൊപ്പം, നെയ്ച്ചോറിനോടൊപ്പം ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കഴിയും, ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളതാണ് ഒരു നാടൻ ടേസ്റ്റ് കിട്ടില്ല എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലാസ്റ്റ് ചട്ടിയിലാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബീഫ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിലേക്ക് 1 teaspoon വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.